നമസ്കാരം. ഈ കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ പല കാര്യങ്ങളും മുങ്ങിപ്പോയ കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പലതും മാധ്യമങ്ങളിൽ നിന്ന് അകന്നു, പലതും ജനശ്രദ്ധയിൽ നിന്ന് അകന്നു, പല വിഷയങ്ങളും ഇപ്പോൾ പ്രധാന ശ്രേണിയിലേക്ക് പൊങ്ങി വരാതായിരിക്കുന്നു. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു അസാധാരണ നമ്മുടെ പി കെ കുഞ്ഞനന്തൻ പുറത്തിറങ്ങിയത് ഉൾപ്പെടെയുള്ള വാർത്തകൾ ആ ഈ ഒരു സമയത്താണ് ഉണ്ടായത്. ഈ പ്രളയത്തിൻ്റെ മറവിൽ പല സംഭവങ്ങളും അന്ന് ബ്രൂവറി കൊടുത്തില്ലേ, ബ്രൂവറികൾക്ക് അനുമതി കൊടുത്തു പ്രളയവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് കുറേ ബ്രൂവറികൾക്ക്. പിന്നീട് അത് വലിയ വിഷയമായി, അത് മരവിപ്പിച്ചു എന്ന് പറയുന്നു. എന്നാലും എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മറവിൽ മറ്റ് തരികിടകൾ കാണിക്കുക എന്നുള്ളത് എല്ലാ സർക്കാരുകളുടെയും, യു ഡി എഫ് സർക്കാരിൻ്റെയും എൽ ഡി എഫ് സർക്കാരിൻ്റെയും ഒക്കെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇതിനിടയിലൂടെ അതങ്ങ് പാസ്സാക്കി വിടും, അപ്പോൾ എന്താ മറ്റതിൽ ഇതങ്ങ് മുങ്ങിപ്പോയിക്കൊള്ളും. ഈ തരികിടകൾക്ക് ജനങ്ങളെ പറ്റിക്കുന്നതിൽ ഇവർ രണ്ടുപേരും പലപ്പോഴും മത്സരിക്കുകയാണ്. ഒരു ശക്രം മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരാണ് എന്ന് മാത്രം. ഈ സർക്കാർ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതിൽ പിടിച്ചു വാങ്ങുന്നതിൽ ഒക്കെ വലിയ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സർക്കാരാണ്. ഈ രീതിയിലാണ്, അതായത് ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം പിടിച്ചെടുക്കുന്നത് പാദരാത്രിയിൽ പോലീസിനെ വിട്ട്, ചട്ടമ്പി സ്വാമികളുടെ ഇവിടെ തീർത്ഥപാദ മണ്ഡപം പാദരാത്രിയിൽ പോയി പിടിച്ചെടുത്തു, അതുപോലെ തന്നെ കണ്ണൂർ പൊയിലൂർ അവിടുത്തെ ക്ഷേത്രത്തിൽ മോഷണം നടത്തി, ഒ കെ വാസുമാഷ് എന്ന മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മോഷണം നടത്തി, ഭണ്ണാരം മോഷ്ടിച്ച് ഈ മുത്തപ്പൻ്റെ ആ ഒരു മടപ്പുര പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ വാർത്തകളായതാണ്. ഈ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് വരുമാനമുള്ള ക്ഷേത്രങ്ങളും അതുപോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ഒക്കെ പിടിച്ചെടുത്ത് സ്വന്തം പരിധിയിലാക്കി ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ച് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം കുറച്ച് നാളായിട്ട് ഈ സർക്കാർ അധികാരത്തിലേറിയ സമയം മുതൽ നടന്നു വരികയാണ്. ഹൈന്ദവ ധർമ്മത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും ഒക്കെ ധ്വംസിക്കാനും ചവിട്ടി വധിക്കാനുമുള്ള ഒരു വല്ലാത്ത ത്വര ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ കാണിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ ഇതിനൊക്കെ തിരിച്ചടി കിട്ടും, ഇവിടെ ഒരു ഹൈന്ദവ ജനതയുണ്ട്, ഹൈന്ദവ സമൂഹമുണ്ട് എന്നുള്ള കാര്യം ഈ മണ്ഡന്മാർക്ക് അറിയില്ലേ എന്ന് നമുക്കറിയില്ല. എന്തായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് ഓർത്താൽ കൊള്ളാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അസാധാരണ ഗസറ്റായി ഒരു കാര്യം പ്രസിദ്ധപ്പെടുത്തി സർക്കാർ. നമുക്ക് ആ ഗസറ്റിലേക്ക് ഒന്ന് വരാം. ഈ ഗസറ്റിൻ്റെ വ്യക്തമായിട്ട് തന്നെ തീയതി പറയുന്നുണ്ട്. ജനുവരി മാസത്തിലാണ് ഈ ഗസറ്റ് പ്രസിദ്ധപ്പെടുത്തിയത്, 24 ജനുവരി 2020. കൃത്യമായി തന്നെ അസാധാരണ ഗസറ്റ്, എക്സ്ട്രാ ഓർഡിനറി ഗസറ്റായിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത്. ഇതിൽ പറയുന്നു, ദ ഫോളോയിങ് പ്രപ്പോസൽ റിഗാർഡിംഗ് ദ റിവിഷൻ ഓഫ് മിനിമം റൈറ്റ്സ് ഓഫ് വേജസ് which the government of Kerala proposes to make in exercise of the powers conferred by clause of section kore section da karyam okka parayunnunda idinde pradhanapetta sambhavam nu paranjal ee payable to the classes of employees employed in the private temple sector in the state of Kerala as specified in the scheduled annexed here to r kore karyangal parayunnunda adayith idu muluvan vaayichu vishadhikarikkunnilla pakshe idinde samkshipta roopam namukku venamengil onnu paraya adayith ee gazette publish cheyidirikkunnathu endinaanannu vechu kaniyal. ഇപ്പോൾ ഒരുപാട് സ്വകാര്യ ക്ഷേത്രങ്ങളുണ്ട് ഈ ട്രസ്റ്റുകളുടെയും മറ്റും കീഴിൽ, അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുടെയും മറ്റും കീഴിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളുമുണ്ട്, സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. ഇത് ഈ ക്ഷേത്രങ്ങളെല്ലാം കേരള ഫാക്ടറി ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഈ ക്ഷേത്രങ്ങളെല്ലാം ഏറ്റെടുക്കാനും അവിടെ ശമ്പളം നൽകാനുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള അധികാരം ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന രീതിയിലൊരു ഗസറ്റാണ് ഇത്. ഇത് മുഴുവൻ വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ച് ഞാൻ പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല. അതായത് വിവിധ സാമുദായിക സംഘടനകളുടെ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഈ ആക്ടിൽ കൊണ്ടുവന്നാൽ, ഈ ട്രസ്റ്റായി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ കമ്മിറ്റികളായി നിൽക്കുന്ന ഈ ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ ഒരു സർക്കാർ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പും മറ്റും ഹൈജാക്ക് ചെയ്യാനുള്ള, ആ ക്ഷേത്രത്തെയും ക്ഷേത്രവിശ്വാസങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും തകർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ട് വേണം നമുക്കിത് കരുതാൻ. ഇത് 22 മാർച്ച് എന്ന രീതിയിലാണ് ഈ ഗസറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 24 ജനുവരി 2024 പ്രസിദ്ധീകരിച്ച ഗസറ്റാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ അങ്ങ് പാസ്സാക്കി വിടുകയാണെങ്കിൽ, പബ്ലിഷ് ചെയ്ത് വിടുകയാണെങ്കിൽ, ഇതെല്ലാം ഒരു നിയമവശമായി ഇത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ഇത് നിയമമായി മാറുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മൾ സൈലൻ്റ് ആയിട്ട് അങ്ങ് നടക്കും. ഇതിന് വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹൈന്ദവ സംഘടനകൾ, വിവിധ സാമുദായിക സംഘടനകൾ, അതുപോലെ ട്രസ്റ്റുകൾ എല്ലാം ശ്രദ്ധയോടെ ഇരിക്കുക. ഇത്തരം നീക്കങ്ങൾക്കെതിരെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക. ഈ ഗസറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു, ഇത് ഉടൻ നടപ്പിലാകും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പടിയായിട്ട് സ്വകാര്യ ക്ഷേത്രങ്ങൾ, സ്വകാര്യ ട്രസ്റ്റുകളുടെ ക്ഷേത്രങ്ങൾ, സാമുദായിക സംഘടനകളുടെ ക്ഷേത്രങ്ങൾ ഇതുപോലെ വരുതിയിലാക്കാനും അവിടെ നിയന്ത്രണം ഏറ്റെടുക്കാനും അത് പിടിച്ചെടുക്കാനുമുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ, എൽ ഡി എഫ് സർക്കാരിൻ്റെ നാറിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാതെ വയ്യ. തീർച്ചയായും ജാഗരൂകരായിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. ഇത്
ഹൈന്ദവന്റെ മേലുള്ള ഹൈന്ദവ സംസ്കാരത്തിന്റെ മേലുള്ള ഹൈന്ദവ ആരാധനയങ്ങൾ ആരാധനാലയങ്ങൾക്ക് മേലുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും സാമുദായിക സംഘടനകളും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും ഒക്കെ തന്നെ വളരെ കാര്യമായി ഇതിനെ വീക്ഷിക്കണം. ഇതിനെ ഇത് പഠിച്ച് പരിശോധിച്ച് വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണം എന്ന് മാത്രം പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.